വെറുതെയല്ല രണ്ടാമതും ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഭരിക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴിതാ വ്യവസായ വകുപ്പ് നടപ്പിലാക്കിയ സംരംഭക വർഷം പദ്ധതി കേരളത്തിന്റെ വ്യവസായിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടത്തിലേക്ക് കുതിക്കുകയാണ്. സംരംഭങ്ങളുടെ എണ്ണത്തിലും നിക്ഷേപത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലും വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെയാണ് വിശദമായി ഈ കണക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 മാർച്ച് 30-നാണ് വ്യവസായ സംരംഭക വർഷം പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 8 മാസങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് 2 ലക്ഷം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. 5,655.69 കോടി രൂപയുടെ നിക്ഷേപമാണ് പദ്ധതി വഴി കേരളത്തിലേക്ക് എത്തിയത്. 92,000 സംരംഭങ്ങളാണ് സംരംഭക വർഷത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളത്. 8 മാസത്തിനിടയ്ക്ക് ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് വ്യാപാര മേഖലയിലാണ്. 54,108 തൊഴിലവസരങ്ങളാണ് വ്യാപാര മേഖലയിൽ പുതുതായി ഉണ്ടായത്. 29,428 സംരംഭങ്ങളും 1,652 കോടിയുടെ നിക്ഷേപവും പുതുതായി ഉണ്ടായി. കൃഷി ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 16,129 സംരംഭങ്ങൾ ആരംഭിച്ചതിലൂടെ 963.68 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ ഈ കാലയളവിൽ ഉണ്ടായത്. 40,622 പേർക്കാണ് ഈ മേഖലയിൽ സംരംഭക വർഷം വഴി തൊഴിൽ നൽകാൻ സാധിച്ചത്. ഗാർമെന്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ 22,312 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. 10,743 സംരംഭങ്ങളും 474 കോടി രൂപയുടെ നിക്ഷേപവും ഈ മേഖലയിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലയിൽ 7,454 തൊഴിലവസരങ്ങളും 4,014 സംരംഭങ്ങളും 241 കോടി രൂപയുടെ നിക്ഷേപവും പുതുതായി സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. സർവീസ് മേഖലയിൽ 7,048 സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും 428 കോടി രൂപയുടെ നിക്ഷേപത്തിനൊപ്പം 16,156 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. 20,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ട മലപ്പുറം എറണാകുളം ജില്ലകളാണ് സംരംഭക വർഷത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്. കൊല്ലം തൃശൂർ തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ 10,000-ലധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. വ്യവസായ വകുപ്പിന് പുറമെ തദ്ദേശ സ്വയംഭരണം സഹകരണം കൃഷി ഫിഷറീസ് മൃഗസംരക്ഷണം ടൂറിസം തൊഴിൽ ധനം എന്നീ വകുപ്പുകളുടെ ഏകോപനം വഴിയാണ് സംരംഭക വർഷം പദ്ധതി മുന്നേറുന്നത്. 1 വർഷം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി വഴി ലക്ഷ്യമിട്ടതെങ്കിലും അതിനേക്കാൾ വളരെ വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നിലവിലെ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. ഈ സർക്കാർ എന്തു ചെയ്യുന്നു നാടിന്റെ നേട്ടത്തിന് എന്നായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ കണക്കുകളെല്ലാം ഒന്ന് വിശദമായി എടുത്തു നോക്കിയിരുന്നതിൽ നന്നായേനെ. അപ്പം മനസ്സിലാവും എന്തൊക്കെയാണ് സർക്കാർ ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന്.